ഹലോ ഫ്രണ്ട്സ്, ജോബ്സ് ഗെറ്റ് നോട്ടിഫൈഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് പോസ്റ്റ് ഓഫീസിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിന് കീഴിൽ വരുന്ന മെയിൽ മോട്ടോർ സർവീസിലേക്ക് പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. March 31, 2023 വരെ ഈ പോസ്റ്റിലേക്ക് തപാൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ യോഗ്യരായ യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ യോഗ്യരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷ ചോദിച്ചിരിക്കുന്നത്, വിദ്യാഭ്യാസ യോഗ്യത, ഏജ് ലിമിറ്റ്, സാലറി ഡീറ്റെയിൽസും നോക്കാം. മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിന് കീഴിൽ വരുന്ന മെയിൽ മോട്ടോർ സർവീസ് ചെന്നൈയിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. സ്റ്റാഫ് കാർ ഡ്രൈവർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ടോട്ടൽ 58 വാക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിൻ്റെ പേ സ്കെയിൽ വരുന്നത് 19,900 രൂപ മുതൽ 63,200 രൂപ വരെയാണ്. കൂടാതെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മറ്റ് അലവൻസും ഈ പോസ്റ്റിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. SC/ST വിഭാഗത്തിന് 5 വർഷത്തിൻ്റെയും OBC വിഭാഗത്തിന് 3 വർഷത്തിൻ്റെയും വയസ്സിളവുകൾ ലഭിക്കുന്നതായിരിക്കും. ഈ പോസ്റ്റിലേക്ക് വരുന്ന യോഗ്യതകൾ നോക്കുകയാണെങ്കിൽ ലൈറ്റ് ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ മോട്ടോർ മെക്കാനിസത്തിൽ പരിജ്ഞാനവും കൂടാതെ ലൈറ്റ് ഹെവി വെഹിക്കിൾ ലൈസൻസിൽ 3 വർഷത്തെ എക്സ്പീരിയൻസും 10ാം ക്ലാസ്സും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപേക്ഷ സമർപ്പിക്കാനുള്ള ഫോമും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു. മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ യോഗ്യരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.